ബിജെപി എംഎൽഎ പീഡിപ്പിച്ചു എന്ന് ആരോപിച്ച പെൺകുട്ടിക്ക് നേരെയുണ്ടായ വാഹനാപകടത്തിൽ എംഎൽഎ കുൽദീപ് സെൻഗാറിനെതിരെ കൊലപാതക കുറ്റത്തിന് യു പി പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. പെൺകുട്ടിയുടെ അവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിലാണ്. വെന്റിലേറ്ററിൽ കഴിയുന്ന പെൺകുട്ടിയുടെ രക്തസമ്മർദ്ദം ക്രമാതീതമായി താഴ്ന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, സിബിഐ അന്വേഷണമാണ് എഡിജിപി ആവശ്യപ്പെട്ടിരിക്കുന്ന ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയോടെ സുതാര്യതയോടെയുള്ള അന്വേഷണമാണ് വേണ്ടത്. എന്താണ് വിവരങ്ങൾ? ഉന്നാവോ പെൺകുട്ടിക്ക് നേരെയുണ്ടായ അപകടം ആസൂത്രിതമാണെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപകടമുണ്ടാക്കിയ ട്രക്കിന്റെ നമ്പർ പ്ലേറ്റുകൾ മുമ്പിലും പിമ്പിലും ഗ്രീസ് ഉപയോഗിച്ച് മാച്ചു കളഞ്ഞിരിക്കുന്നു. പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെട്ട ട്രക്കിന്റെ ഡ്രൈവറെയും ഉടമയെയും പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഇരുവർക്കും പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ആസൂത്രണം ഈ അപകടത്തിൽ ഇല്ല എന്നാണ് യു പി പോലീസ് ഡിജിപി രാവിലെ പറഞ്ഞത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മാറി. വലിയ പ്രതിഷേധം ഇതിനു പിന്നാലെ ഉണ്ടായതിനെ തുടർന്ന് യു പി പോലീസ് കേസെടുത്തിരിക്കുന്നു. പീഡനം നടത്തിയ ബി ജെ പി എം എൽ എ കുൽദീപ് സെൻഗാനും അദ്ദേഹത്തിന്റെ 10 കൂട്ടാളികൾക്കുമെതിരെയാണ് ഇപ്പോൾ യു പി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ അപകടത്തിൽ ആസൂത്രണം ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുമെന്ന് യു പി പോലീസ് അറിയിച്ചിരിക്കാൻ പെൺകുട്ടിയുടെ അമ്മാവൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ സി ബി ഐക്ക് ആവശ്യമുണ്ടെങ്കിൽ വിടും എന്ന് യു പി ഡി ജി പി അറിയിച്ചിരുന്നെങ്കിൽ പോലും ആ നിലപാട് യു പി പോലീസ് പിന്നോക്കം മാറിയിരിക്കുകയാണ്. ഇന്ന് രാജ്യസഭയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയുണ്ടായി. പെൺകുട്ടിയുടെ കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സി പി ഐ എമ്മും ആം ആദ്മിയും സമാജ്വാദിയും ആരോപിച്ചു. അടിയന്തര പ്രമേയമായി 3 പാർട്ടികളും നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ചർച്ചയ്ക്കെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. പിന്നീട് ശൂന്യവേളയിൽ വിഷയം ഉന്നയിക്കുകയും വലിയ ബഹളത്തിന് ഇടയാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ പെൺകുട്ടി അപകട നില തരണം ചെയ്തുവെന്ന യു പി പോലീസ് ഡി ജി പിയുടെ പ്രസ്താവന ആശുപത്രി അധികൃതർ തള്ളി. പെൺകുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്, അതീവ ഗുരുതരാവസ്ഥയിലാണ്. പെൺകുട്ടിയുടെ ബ്ലഡ് പ്രഷർ ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നു. സന്തോഷ്, കർണാടകയിൽ ബി എസ് യെദ്യൂരപ്പ സർക്കാർ വിശ്വാസ വോട്ട് നേടി. ശബ്ദ വോട്ടോടെയാണ് വിശ്വാസ പ്രമേയം പാസ്സായത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ വിവിധ ബില്ലുകളും സർക്കാർ പാസ്സാക്കിയെടുത്തു. തൊട്ടുപിന്നാലെ സ്പീക്കർ കെ ആർ രമേശ് കുമാർ നാടകീയമായി രാജി പ്രഖ്യാപിച്ചു. ഇതിനിടെ അയോഗ്യരാക്കിയ സ്പീക്കറുടെ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് 2 വിമത കോൺഗ്രസ് എം എൽ എ മാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ശരത്ത് ചേരുകയാണ്. ശരത്ത്, കർണാടക സംഭവ വികാസങ്ങളെ പറ്റി എന്താണ്? ശബ്ദ വോട്ടോടുകൂടിയാണ് ബി എസ് യെദ്യൂരപ്പ സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് നേടിയത്. നേരത്തെ കുമാരസ്വാമി സർക്കാർ രാജിവെച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ബി എസ് യെദ്യൂരപ്പ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. തൊട്ടു പിന്നാലെ തന്നെ വിശ്വാസ വോട്ട് തേടണമെന്നുള്ള നിർദ്ദേശം ഗവർണർ നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് വിശ്വാസ വോട്ട് തേടിയത്. ശബ്ദ വോട്ടോടുകൂടി കാര്യമായ പ്രതിസന്ധികളൊന്നും തന്നെ നേരിടാതെ ബി എസ് യെദ്യൂരപ്പയ്ക്ക് വിശ്വാസ വോട്ട് നേടിയെടുക്കും. കോൺഗ്രസ് നാഥൻ ഇല്ലാ കളരിയായി മാറിയിരിക്കുകയാണ് എന്ന് തുറന്നടിച്ച് ശശി തരൂർ എം പി. അധ്യക്ഷൻ ഇല്ലാത്ത കോൺഗ്രസിന് ക്ഷതമേൽക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് യുവനേതാവ് തന്നെ വേണമെന്നും അധ്യക്ഷനെ കണ്ടെത്താൻ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ശശി തരൂർ പറഞ്ഞു. വിവരങ്ങളുമായി രാജേഷ് ചേരുകയാണ്. വിവരങ്ങൾ രാജേഷ്. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ശശി തരൂർ എം പി രംഗത്തെത്തിയത്. താൻ അസംതൃപ്തനാണെന്നും കോൺഗ്രസിൻ്റെ ഈ അവസ്ഥ നാഥനില്ലാത്ത അവസ്ഥയാണെന്നുമാണ് ശശി തരൂർ എം പി പറഞ്ഞത്. ജനങ്ങൾ കോൺഗ്രസിനെ ഉറ്റുനോക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നാഥനില്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. നോമിനേറ്റ് ചെയ്തു വരുന്ന പ്രസിഡന്റിനി വേണ്ട എന്നും സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ് ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റിനായി പാർട്ടി ജനങ്ങളെ സമീപിക്കട്ടെ എന്നും സംഘടനയെ ഒരു യുവാവ് നയിക്കാൻ സമയമായെന്നും തരൂർ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി എത്തുന്നതിനോട് എതിർപ്പില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. To my mind, the delay is hurting us. It gives an impression of drift and indecision. I am speaking after many party colleagues, including some very well-known names, have expressed the same frustrations to me. They have chosen not to go public. But my reason for going public is that this cannot be allowed to drag on. അതേസമയം തന്നെ തരുണിന്റെ പ്രസ്താവനയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. അധ്യക്ഷന്റെ കാര്യത്തിൽ ചർച്ച നടക്കുകയാണ്. വളരെ വൈകാതെ തീരുമാനമുണ്ടാകും. കോൺഗ്രസിന്റെ മുന്നണി നേതാവായിട്ട് രാഹുൽ ഗാന്ധി തന്നെ ഉണ്ടായിരിക്കും. നാഥനില്ലാത്ത കളരിയൊന്നുമല്ല, പക്ഷെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തീരുമാനം ഉടൻ ഉണ്ടാകണം എന്നുള്ളത് എല്ലാവരുടെയും അഭിപ്രായമാണ്. അതുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ഈ ആഴ്ചയിൽ അക്കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നാഥനില്ലാത്ത അവസ്ഥയൊന്നുമില്ല. കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാജിവെച്ചിട്ടുണ്ട്. രാജിവെച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, അടുത്തൊരു പ്രസിഡന്റ് വരുന്നവരെ ആവശ്യമായിട്ടുള്ള ചുമതലകളൊക്കെ ഞാൻ നിർവഹിക്കാമെന്ന്.
തരൂരിന്റെ ഈ പ്രസ്താവന കോൺഗ്രസിലെ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ്. അമ്പൂരി രാഖി കൊലക്കേസിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രതി തെളിവെടുപ്പ് പൂർത്തിയാക്കാനാകാതെ പോലീസ് മടങ്ങി. പ്രതി അഖിലിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച നാട്ടുകാർ കല്ലെറിയുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, തെളിവെടുപ്പ് ഇന്ന് നടന്നില്ല, നാട്ടുകാർ പ്രതിഷേധിച്ചു എന്നുള്ള വിവരങ്ങളാണ്, എന്താണ് കൂടുതലായി കൂട്ടിച്ചേർക്കാനുള്ളത്? അമ്പൂരി രാഖി കൊലക്കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള അഖിലിനെ അമ്പൂരിയിലെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി എത്തിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വീട്ടുവളപ്പിൽ ആ പരിസരത്താകെ നാട്ടുകാർ തടിച്ചുകൂടുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇന്ന് രാവിലെ മുതൽ കാണാൻ സാധിച്ചത്. 12 മണിയോടുകൂടിയായിരുന്നു അഖിലിനെ അവിടെ തെളിവെടുപ്പിനായി എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ പോലീസ് അവിടേക്ക് എത്തിയപ്പോൾ തന്നെ പോലീസ് ജീപ്പ് നാട്ടുകാർ തടയുകയും ചെയ്തു. അതിനുശേഷം ഏറെ പണിപ്പെട്ടാണ് രാഹുലിനെ പ്രത്യേകമായി ക്യാമ്പിൽ നിന്നെത്തിച്ച പോലീസിന്റെ സന്നാഹത്തോടെയാണ് അവിടെ ഇറക്കിയതും. ഏറെ പണിപ്പെട്ടാണ് അവിടെ തെളിവെടുപ്പ് നടത്താനായി സ്ഥലത്തേക്ക് എത്തിച്ചതും. പ്രധാനമായും തെളിവെടുപ്പ് നടത്തിയത് ഇവർ അഖിലും അഖിലിന്റെ സഹോദരൻ രാഹുലും ചേർന്ന് രാഖിയെ കൊലപ്പെടുത്തിയതിന് ശേഷം മറവ് ചെയ്ത കുഴിയുടെ സമീപത്തെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അവിടെ നിന്നും രാഖിയെ കൊല്ലാൻ ഉപയോഗിച്ച കയർ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായും പോലീസ് ലക്ഷ്യം വെച്ചിരുന്നത്. ഇതിനുവേണ്ടി ഈ രീതിയിൽ അത് എടുത്തുകൊടുക്കാം എന്നുള്ളതും അഖിൽ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഇതിനുവേണ്ടി കൈവിലങ്ങ് അഴിക്കുകയും ചെയ്തു. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം അത് വലിയ തോതിൽ കൂടുകയായിരുന്നു. നാട്ടുകാർ അഖിലിനെതിരെ വലിയ തോതിൽ സഭ്യവർഷം അതോടൊപ്പം തന്നെ കല്ലേറ് ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. തുടർന്ന് പോലീസ് 2 തവണയാണ് പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തി വീശിയത്. ഇത്തരത്തിൽ പ്രതിഷേധം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ തൊണ്ടി മുതൽ ശേഖരിക്കാതെയാണ് പോലീസ് അവിടെ നിന്നും അഖിലുമായി മടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അഖിലിനെ നിലവിൽ കോടതിയിൽ ഹാജരാക്കി ഇനിയും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇനി കൂടുതൽ തെളിവെടുപ്പ് നടത്തണം എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അമ്പൂരിയിലെ വീടിന് മുൻവശത്ത് വെച്ചിട്ടാണ് അവർ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കാർ കഴുകിയത്. അവിടെ ഫോറൻസിക് സംഘം വിശദമായി തന്നെ പരിശോധന നടത്തുകയും ചെയ്തു. രാവിലെ ഈ തെളിവെടുപ്പ് ആരംഭിച്ചത് തന്നെ നെയ്യാറ്റിങ്കര, അതായത് പൂവാർ സ്റ്റേഷനിൽ നിന്നും അഖിലിനെ ഇറക്കി നെയ്യാറ്റിങ്കര ബസ് സ്റ്റോപ്പിൽ എത്തി അവിടെ നിന്നാണ് രാഖിയെ കാറിൽ കയറ്റി അഖിൽ കൊണ്ടുപോകുന്നത്. അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയാണ് തെളിവെടുപ്പിന് തുടക്കമായത്. അതിനുശേഷമാണ് അമ്പൂരിയിലെ വീട്ടിലേക്ക് എത്തിച്ചത്. തുടർന്ന് ഏതായാലും ഇനി നിലവിൽ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് അഖിലിനെയും അതോടൊപ്പം തന്നെ അഖിലിന്റെ സഹോദരൻ രാഹുലിനെയും കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് തെളിവെടുപ്പ് നടത്തണം. എന്നാൽ മാത്രമേ ഇതിൽ എപ്പോഴായിരുന്നു കൊലപാതകം നടത്തിയത് എന്നത് സംബന്ധിച്ച് വ്യക്തമാകൂ എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. കാരണം ഈ വീട്ടുവളപ്പിൽ എത്തിച്ചതിനു ശേഷം കാറിൽ വെച്ചാണോ കൊലപ്പെടുത്തിയത് അതോ യാത്രാമധ്യേയാണോ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇനി ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടത്. ഇതിൽ കൃത്യമായൊരു മറുപടി ഇവരുടെ ഭാഗത്ത് നിന്നും ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കൂടുതൽ തെളിവെടുപ്പ് ഇനിയും വേണ്ടിവരും എന്നൊരു നിഗമനത്തിൽ നിലവിൽ പോലീസ് ഉള്ളത്. നെടുങ്കണ്ടത്തെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട രാജ്കുമാറിന്റെ മൃതദേഹത്തിൽ കൂടുതൽ പരിക്കുകളുണ്ടെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ. ആന്തരിക അവയവങ്ങൾ കമ്മീഷൻ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ 3.5 മണിക്കൂർ നീണ്ട റീപോസ്റ്റ്മോർട്ടം പൂർത്തിയായി. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സമീർ വാഴങ്കോട് ചേരുകയാണ്. സമീർ, രാജ്കുമാറിന്റെ റീപോസ്റ്റ്മോർട്ടം ഇന്ന് നടന്നു, എന്താണ് വിവരങ്ങൾ? നെടുങ്കണ്ടം കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇന്ന് ഉണ്ടായത്. രാജ്കുമാറിന്റെ മൃതദേഹം പുറത്തെടുത്ത് റീപോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നു. രാവിലെ 9 മണിയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. കേസ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പും പ്രമുഖരായിട്ടുള്ള 3 ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ഇടുക്കി RDO, PMA മജിസ്ട്രേറ്റ് തുടങ്ങിയവരുടെ സാന്നിധ്യം, ഒപ്പം തന്നെ രാജ്കുമാറിന്റെ കുടുംബവും എത്തിക്കൊണ്ടായിരുന്നു. വാഗമൺ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിന്റെ സെമിത്തേരിയിൽ നിന്ന് രാജ്കുമാറിന്റെ മൃതദേഹം പുറത്തെടുത്തത്. 12 മണിയോടുകൂടെ മൃതദേഹം പുറത്തെടുത്തു. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട മഴ തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളും ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. അതിനുശേഷം 2:45 മൃതദേഹം വാഗമണ്ണിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ 3.5 മണിക്കൂറോളം നീണ്ടുനിന്ന റീപോസ്റ്റ്മോർട്ടമായിരുന്നു. വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ ഈ വേളയിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കമ്മീഷൻ വ്യക്തമാക്കിയത്. നേരത്തെ ആദ്യ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടിട്ടില്ലാത്ത, അതിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പരിക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്കുമാറിന്റെ മരണത്തിന് കാരണം ന്യൂമോണിയാണ് എന്ന് 1-ാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ അത് ഒരുപക്ഷെ ഈ ഏറ്റിട്ടുള്ള മർദ്ദനത്തിന്റെ കാരണം താറായിരിക്കാം ഒരുപക്ഷെ മരണം സംഭവിച്ചത്. എന്നാൽ അത് ഇപ്പോൾ തീർത്തു പറയാൻ കഴിയില്ല. അതിന് ഏറെ നാളുകൾ വേണ്ടിവരും. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തീകരിക്കേണ്ടതുണ്ട്, പരിശോധന പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യവും കമ്മീഷൻ വ്യക്തമാക്കി. റീപോസ്റ്റ്മോർട്ടത്തിൽ വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് 2 ആഴ്ചക്കുള്ളിൽ തന്നെ വിശദമായിട്ടുള്ള പരിശോധനാ ഫലം
ഈ ഡോക്ടർമാർ കമ്മീഷന് കൈമാറും. ഇതോടൊപ്പം തന്നെ ആന്തരാവയവങ്ങൾ കമ്മീഷൻ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിക്കൊണ്ട് അയക്കുന്നുണ്ട്. ഡി എൻ എ ഉൾപ്പെടെയുള്ള അവ ശേഖരിച്ചുകൊണ്ടാണ് ഈ ഒരു പരിശോധനയും അന്വേഷണവും പുരോഗമിക്കുന്നത്. അതിന്റെ ഫലം കൂടി വരുന്നതോടെയായിരിക്കും ഈ സംഭവത്തിൽ കസ്റ്റഡി മരണം തന്നെയാണോ, കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടുള്ള മർദ്ദനം തന്നെയാണോ രാജ്കുമാറിന്റെ മരണത്തിന് ഇടയാക്കിയത് എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും രണ്ടാഴ്ചക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കമ്മീഷന് സമർപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാർച്ചിനിടെ എൽദോ എബ്രഹാം എം എൽ എക്ക് പരിക്കേറ്റ സംഭവത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രത്യേക ദൂതൻ വഴിയാണ് റിപ്പോർട്ട് കൈമാറിയത്. അതേസമയം കൈക്ക് പരിക്കേറ്റത് സാധൂകരിക്കുന്ന ചികിത്സാ രേഖകൾ എൽദോ എബ്രഹാം ജില്ലാ കളക്ടർക്ക് നൽകി. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സിപിഐ പ്രവർത്തകർ നടത്തിയ എറണാകുളം ഐ ജി ഓഫീസ് മാർച്ചിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് കളക്ടർ റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചത്. പ്രത്യേക ദൂതൻ വഴി ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയത്. തുടർന്ന് ഈ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുക മാത്രമാണ് തന്റെ കർത്തവ്യമെന്നും ഇതേക്കുറിച്ച് വിശദമായ തനിക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും കളക്ടർ പറയുകയുണ്ടായി. ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ പ്രതിഭാഗമായ പോലീസിനെയും അതുപോലെ തന്നെ ഈ എബ്രഹാം എൽദോ എബ്രഹാം എം എൽ എയും നേരിൽ കണ്ട് തെളിവുകൾ ശേഖരിച്ചിരുന്നു. രാവിലെ അവിടെ എത്തിക്കും സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി. രാവിലെ അത് അവിടെ എത്തിക്കും. ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് വിത്ത് എവിഡൻസ് ഞാൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. മർദ്ദനത്തിൽ കൈക്ക് പരിക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന രേഖകൾ എൽദോ എബ്രഹാം ഇന്ന് ജില്ലാ കളക്ടർക്ക് നൽകി. സി ടി സ്കാൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളാണ് ഇന്ന് ജില്ലാ കളക്ടർക്ക് വൈകിട്ട് കളക്ടറേറ്റിലെത്തി എൽദോ എബ്രഹാം നേരിട്ട് നൽകിയത്. തനിക്ക് ഈ ഇത്തരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് തെളിയിക്കേണ്ടി വന്നത് ഈ ദൗർഭാഗ്യകരമാണെന്നും ഈ ഒരു സംഭവത്തിൽ കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ചെറുക്കേണ്ടത് അനിവാര്യമാണെന്നും എൽദോ എബ്രഹാം പറഞ്ഞു. അതേസമയം റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തു വന്നതിന് ശേഷം മാത്രമേ പ്രതികരിക്കാനാകൂ എന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സതീഷ് നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് തിരുവനന്തപുരം ജില്ലയിൽ ആവേശകരമായ സ്വീകരണം. നൂറുകണക്കിന് യുവാക്കളാണ് ജാഥയെ സ്വീകരിക്കാൻ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തുന്നത്. നാല് കേന്ദ്രങ്ങളിലെ പ്രയാണത്തിന് ശേഷം ജാഥ ഇന്ന് കോവളത്ത് സമാപിച്ചു. നാളെയും ജാഥ തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടത്തും. ജീവൻകുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ ജീവിതം ചോദ്യചിഹ്നമാകുന്ന പുതിയ കാലത്ത് വർഗീയതയല്ല തങ്ങൾക്കാവശ്യം തൊഴിലാണെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ രണ്ട് സംസ്ഥാന ജാഥകൾ സംസ്ഥാനത്തെമ്പാടുമായി പര്യടനം നടത്തുന്നത്. തെക്കൻ മേഖലാ ജാഥ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ എസ് സതീഷ് നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയുടെ പ്രയാണം ഇന്ന് തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ആരംഭിച്ചത്. തുടർന്ന് നെടുമങ്ങാട് നിന്ന് ജാഥയുടെ ആദ്യ സ്വീകരണ കേന്ദ്രമായിരുന്നു. ജാഥ ക്യാപ്റ്റനായ എസ് സതീഷിനെ നിരവധി വാഹനങ്ങളുടെ ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി തുറന്ന ജീപ്പിലാണ് നെടുമങ്ങാട്ടെ ജാഥ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിച്ചത്. നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം അതിനുശേഷം ചേർന്നു. വലിയ ആവേശകരമായ സ്വീകരണത്തോടുകൂടിയാണ് വിവിധ കേന്ദ്രങ്ങളിൽ യുവാക്കൾ ഒഴുകിയെത്തത്. നൂറുകണക്കിന് യുവാക്കളാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജാഥയെ സ്വീകരിക്കുന്നതിനായി നെടുമങ്ങാടേക്ക് വന്നത്. മോദി ഭരണത്തിന് കീഴിൽ യുവാക്കളെ മോദി രാജ്യം വിറ്റുതുലയ്ക്കുകയാണെന്ന് എസ് സതീഷ് കുറ്റപ്പെടുത്തി. രാജ്യം ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയും തൊഴിലന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാരെ കൊണ്ട് വീർപ്പുമുട്ടുന്ന രാജ്യമായി ഇന്ത്യ മഹാരാജ്യം മാറിയിരിക്കുന്നു എന്നുള്ള സമകാലിക യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പ് നിൽക്കുന്നത് എന്ന് കാണുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതിന്റെ കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തെറ്റായ സമീപനങ്ങളാണ് എന്ന് കാണാൻ കഴിയണം. രണ്ടാമത്തെ സ്വീകരണ കേന്ദ്രം മലയൻകീഴിലായിരുന്നു. മലയൻകീഴിൽ നട്ടുച്ചയ്ക്ക് പോലും നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് ഡിവൈഎഫ്ഐയുടെ ജാഥയെ സ്വീകരിക്കുന്നതിനായി, യുവതി യുവാക്കളാണ് ഡിവൈഎഫ്ഐയുടെ ജാഥയെ സ്വീകരിക്കുന്നതിനായി അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം കാട്ടാക്കടയിലും അതിനുശേഷം പാറശാലയിലും നെയ്യാറ്റിൻകരയിലെയും പര്യടനത്തിന് ശേഷം ഇപ്പോൾ ജാഥ അല്പസമയത്തിന് മുമ്പ് വിഴിഞ്ഞം ജംഗ്ഷനിലെത്തി. ഇന്ന് ജാഥയുടെ സമാപനം ഇവിടെയായിരിക്കും. ജാഥയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ജാഥ മാനേജറുമായ എസ് കെ സജേഷ്, അതോടൊപ്പം വി കെ സനോജ്, ഡിവൈഎഫ്ഐ നേതാവ് എം വിജിൻ, ഡോക്ടർ പ്രിൻസി കുര്യാക്കോസ് എന്നിവർ വിവിധ ജാഥ കേന്ദ്രങ്ങളിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു. നാളെയും ജാഥ തിരുവനന്തപുരത്ത് പര്യടനം നടത്തും. നാളെ ഡിവൈഎഫ്ഐയുടെ ജാഥ വഞ്ചൂരിൽ നിന്നാണ് ആരംഭിക്കുക. കഴക്കൂട്ടത്തായിരിക്കും അതിന്റെ സമാപനം.
യെസ് ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിൽ ബി എസ് യെദ്യൂരപ്പ സർക്കാർ വിശ്വാസ വോട്ട് നേടി. ശബ്ദ വോട്ടോടെയാണ് വിശ്വാസ പ്രമേയം പാസ്സായത്. പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ഇടെ വിവിധ ബില്ലുകളും സർക്കാർ പാസ്സാക്കിയെടുത്തു. വിവരങ്ങളുമായി ഇപ്പോൾ ശരത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബ്ദ വോട്ടോടുകൂടിയാണ് ബി എസ് യെദ്യൂരപ്പ സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് നേടിയത്. നേരത്തെ കുമാരസ്വാമി സർക്കാർ രാജിവെച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ബി എസ് യെദ്യൂരപ്പ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. തൊട്ടു പിന്നാലെ തന്നെ വിശ്വാസ വോട്ട് തേടണമെന്നുള്ള നിർദ്ദേശം ഗവർണർ നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് വിശ്വാസ വോട്ട് തേടിയത്. ശബ്ദ വോട്ടോടുകൂടി കാര്യമായ പ്രതിസന്ധികളൊന്നും തന്നെ നേരിടാതെ ബി എസ് യെദ്യൂരപ്പയ്ക്ക് വിശ്വാസ വോട്ട് നേടിയെടുക്കാനും സാധിച്ചു. ഇനി 6 മാസത്തേക്ക് ഏതായാലും സർക്കാർ സുരക്ഷിതമാണ്. വിശ്വാസ പ്രമേയം പാസ്സായതിന് തൊട്ടു പിന്നാലെ തന്നെ ധനവിനിയോഗ ബില്ല്, അതുപോലെ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, വോട്ടോൺ അക്കൌണ്ട് ഉൾപ്പെടെ പാസാക്കിയെടുക്കാനും സർക്കാരിന് സാധിച്ചു. വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം ഈ സർക്കാർ അസാൻമാർഗികമാണ്, അതുപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധമായി രൂപീകരിക്കപ്പെട്ടതാണ് ഈ സർക്കാർ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നടപടികളുടെ ഇടയിലൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ബി എസ് യെദ്യൂരപ്പ വിശ്വാസ പ്രമേയം പാസാക്കിയതും മറ്റ് വിവിധ ബില്ലുകൾ പാസാക്കിയെടുത്തതും. ഈ ബില്ലുകളെല്ലാം തന്നെ പാസാക്കിയതിന് തൊട്ടു പിന്നാലെ നാടകീയമായ ഒരു പ്രഖ്യാപനത്തിനും കർണാടക നിയമസഭാ വേദിയായി സ്പീക്കർ കെ ആർ രമേശ് കുമാർ അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപിച്ചു. 17 അംഗങ്ങളെ അയോഗ്യരാക്കിയ സ്പീക്കർ ഇനി തുടർന്ന് സഭാനാഥൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രാജി കൈമാറിയത്. അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർക്ക് രാജിക്കത്തും അതുപോലെ തന്നെ ചുമതലകളും കൈമാറി. നേരത്തെ സ്പീക്കറെ പുറത്താക്കാൻ ബി ജെ പി അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്പീക്കർ കെ ആർ കഴിഞ്ഞത്. ഇതോടൊപ്പം തന്നെ 2 വിമത MLA മാർ അയോഗ്യരാക്കപ്പെട്ട 2 കോൺഗ്രസ് അംഗങ്ങൾ ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അയോഗ്യത കൽപ്പിച്ച സ്പീക്കറുടെ നടപടി തെറ്റാണ് എന്നും ഇത് റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതുകൂടാതെ ഈ രാജിക്കത്ത് നേരത്തെ തന്നെ നൽകിയിരുന്നു. ആ രാജിക്കത്ത് അംഗീകരിക്കാനുള്ള തീരുമാനം സുപ്രീം കോടതി. യെസ് കർണാടകയിൽ ബി എസ് യെദ്യൂരപ്പ സർക്കാർ വിശ്വാസ വോട്ട് നേടി. ദില്ലിയിൽ നിന്ന് ശരത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇന്നത്തെ തത്സമയം റിപ്പോർട്ട് സമാപിക്കുകയാണ്. നമസ്കാരം.